കത്തോലിക്ക പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് വെർബം ഡോമിനി. ലാറ്റിൻ, സീറോ മലബാർ, മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം. എല്ലാവരെയും വെർബം ഡോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നത് ഇടയനെക്കുറിച്ചാണ്. പക്ഷെ ഈ ഇടയനെക്കുറിച്ചുള്ള സങ്കല്പം, ഈശോയുടെ പഠനം, അത് വ്യക്തമാക്കാൻ ഈശോ ആദ്യത്തെ ഘട്ടത്തിൽ കൂട്ടുപിടിക്കുന്നത് ഇടയനും കള്ളനും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലാണ്. കള്ളനും ഇടയനും. ഈശോ പറയുന്നത് ഇടയനാണെങ്കിൽ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നവനാണ്, എന്നാൽ കള്ളനോ? കള്ളൻ വാതിലിലൂടെയല്ല, മറ്റു മാർഗങ്ങളിലൂടെ ഒളിവിൽ അകത്തേക്ക് കടക്കുന്നവനാണ്. രണ്ടാമത്തെ വ്യത്യാസം ഈശോ പറയുന്നത് ഇടയൻ അകത്തേക്ക് കടന്നാലോ ഇടയന്റെ സ്വരം ആടുകൾ തിരിച്ചറിയുന്നു, പോര ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. എന്നിട്ടോ അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ സ്വരം തിരിച്ചറിയുന്ന, പേര് ചൊല്ലി വിളിക്കുമ്പോൾ അത് തിരിച്ചറിയുന്ന ആടുകള് ഇടയനെ അനുഗമിക്കുന്നു. എന്നാൽ കള്ളനെയോ? കള്ളന്റെ സ്വരം തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുന്നില്ലെന്ന് മാത്രമല്ല, അനുഗമിക്കുന്നില്ല. പോരാ അതും മാത്രമല്ല, കള്ളന്റെ സ്വരം കേൾക്കുമ്പം കള്ളനിൽ നിന്ന് ഓടി അകലുന്നു. കള്ളനും ഇടയനും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ടോ ഒരു പടിയും കൂടെ ഈശോ മുന്നോട്ട് കടന്നിട്ട് പറയുന്നു, എന്താണ്? കള്ളൻ വന്നിരിക്കുന്നത് നശിപ്പിക്കാനും കൊല്ലാനും മോഷ്ടിക്കാനും വേണ്ടിയിട്ടാണ് കള്ളൻ വന്നിരിക്കുന്നത്. എന്നാൽ ഇടയനോ? ഇടയൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അതാടുകളുടെ ജീവൻ സമൃദ്ധമായിട്ട് ഉണ്ടാകാനുമാണ്. പോരാ അതിനുവേണ്ടി ഇടയൻ എന്താ ചെയ്യുന്നത്? ആടുകൾക്ക് വേണ്ടി ഇടയൻ സ്വന്തം ജീവൻ അർപ്പിക്കുന്നു. 11-ാമത്തെ വചനം. ഇടയനും കള്ളനും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം, അതിൽ നിന്നുകൊണ്ടാണ് ഈശോ ഈ ഒരു പഠനം വളർത്തി വളർത്തിയെടുക്കുന്നത്. എന്താണ് കള്ളനും ഇടയനും തമ്മിലുള്ള ഈ വിരുദ്ധ സ്വഭാവത്തിന്റെ മർമ്മം, അല്ലെങ്കിൽ ഇടയനെ ഈ കള്ളന്മാരിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാന ഘടകം എന്താ? പ്രധാന ഘടകം വളരെ ലളിതമാണ്. ഏത്? ഇടയന്റെ സ്വരം ആടുകൾ തിരിച്ചറിയുന്നു. പോരാ, ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. അങ്ങനെ പേര് ചൊല്ലി വിളിക്കാൻ മാത്രമുള്ള അടുപ്പം, ഹൃദയടുപ്പം, പേര് ചൊല്ലി വിളിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ, ഇടയനാണെന്ന് തിരിച്ചറിയാനുള്ള ആടുകളുടെ അടുപ്പം, ഒരു ഇന്റിമസിയാണ് ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആടുകളും ഇടയനും തമ്മിലുള്ള ഹൃദയത്തിന്റെ അടുപ്പം, വൈകാരികമായ അടുപ്പം. ഈ വൈകാരിക അടുപ്പം വളർത്തി എടുക്കുക. ഈശോ ഇത് പറയുന്നത് അന്ന് ശിഷ്യരോട് പറയുന്നു, ഇന്ന് നമ്മളോട് പറയുമ്പോൾ ഈശോ വ്യംഗ്യമായിട്ട് ആവശ്യപ്പെടുന്നത് ഇടയനാകുക. എന്നോട് ഈശോ ആവശ്യപ്പെടുന്നത് നീ ഇടയനാവുക, നല്ല ഇടയനാവുക. അതും ഈശോ എന്ന നല്ല ഇടയനെ അനുകരിച്ച് നല്ല ഇടയനാവുക. അതിനുള്ള വഴി എന്താണ്? അതിനുള്ള വഴിയാണ് നിന്റെ ആടിനെ, നിന്റെ ആടുകളെ തിരിച്ചറിയുക. എന്നിട്ടോ അവരുമായിട്ടുള്ള നിന്റെ ഹൃദയത്തിന്റെ അടുപ്പമുണ്ട്. ഏത്? നീ പേര് ചൊല്ലി വിളിക്കാൻ മാത്രമുള്ള നിന്റെ ഹൃദയത്തിന്റെ അടുപ്പം. നീ വിളിക്കുമ്പോൾ, നിന്റെ സ്വരം കേൾക്കുമ്പോഴേ തിരിച്ചറിയാൻ മാത്രമുള്ള അവരുടെ വൈകാരിക അടുപ്പം, ആ അടുപ്പം വളർത്തിയെടുക്കുക. നിന്റെ ഹൃദയത്തിന്റെ അടുപ്പത്തെ തിരിച്ചറിയുക. ഹൃദയബന്ധങ്ങളെ നീ വായിച്ചെടുക്കുക. എം ജി വാസുദേവൻ നായർ, അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു ടെലിഫിലിമ, ഒരു ചെറു പുഞ്ചിരി, അതിലെ കഥ ഒരു വൃദ്ധ ദമ്പതികളുടെ, രണ്ടുപേര് അമ്മാളും അമ്മ കൃഷ്ണക്കുറുപ്പ്, മക്കളും മക്കളുടെ മക്കളുമായി അവർ പല പട്ടണങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇവരോ, ഇവർ നാട്ടിൻ പുറത്ത് അവരുടെ നാലുകെട്ടും പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും ഒക്കെ നോക്കി രാവിലെ മുതൽ കൃഷിയായിട്ട് കഴിയുക രണ്ടുപേരും. ഓരോ പ്രാവശ്യവും മക്കൾ വരുമ്പോഴത്തേക്ക് വിളിക്കും, ഞങ്ങളുടെ കൂടെ വാ പട്ടണത്തിൽ വന്ന് താമസിക്കാൻ. മക്കളുടെ സ്വഭാവം അറിയാവുന്ന അപ്പനും അച്ഛനും അമ്മയായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുക. ഇവരുടെ ജീവിതത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇവരുടെ കല്യാണം 10, 50, 60 വർഷങ്ങൾക്ക് പിറകിലുള്ള കേരളം. ഇവരുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ടുപേരും കൂടെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് രംഗം. ബസ് യാത്ര തുടങ്ങി. 10-60 വർഷം മുമ്പുള്ള കേരളമാണെന്ന് ഓർക്കണം. ഇന്നുപോലും
ആണിനും പെണ്ണിനും അടുത്തിരുന്ന് ബസിന്റെ സീറ്റേൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ കേരളത്തിലത്. അപ്പൊ 50-60 വർഷമോ ഭാര്യയും ഭർത്താവോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ, ഫ്ലക്കാർഡ് പിടിക്കാൻ പറ്റുമോ, ഞാൻ ഭാര്യ ഇവള് ഭർത്താവ് എന്ന് പറയാൻ പറ്റുമോ. അങ്ങനെ രണ്ടുപേരും അടുത്തിരുന്ന് യാത്ര ചെയ്യുക, യാത്ര മുന്നോട്ട് പോയി, പിന്നെയും മുന്നോട്ട് പോയി. പെട്ടെന്ന് ഇവള് അമ്മാളും അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ, ഇവള് ഛർദ്ദിക്കാൻ ഓങ്ങി. ഇത് കണ്ട കൃഷ്ണക്കുറുപ്പ് തന്റെ കയ്യിൽ ഇരുന്നിരുന്ന തൂവാല അഴിച്ച് അതിലൊളിപ്പിച്ചു വെച്ചിരുന്ന ചെറുനാരങ്ങ എടുത്ത് ഭാര്യയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മണത്തോളൂ എല്ലാം പൊക്കോളൂ, മണത്തോളൂ എല്ലാം പൊക്കോളൂ. അവള് പറയുന്നത്, ഞാൻ ഉള്ളി കണ്ണിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി, ആ മുഖത്ത് വിരിഞ്ഞ ചെറു പുഞ്ചിരി, അന്നാണ് ഞങ്ങള് സുഹൃത്തുക്കൾ ആയത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവര് കല്യാണത്തിന്റെ ശേഷം പിറ്റേ ദിവസം ഒരു ബസ് യാത്രയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, ഏതൊരു ബസ് യാത്രയിലും സ്ത്രീകൾക്കുള്ള സാധാരണ ഒരു കലാപരിപാടിയാണ് ഛർദി എന്ന് മനസ്സിലാക്കി, അതിനുള്ള നാടൻ മറും വരുന്ന ചെറുനാരങ്ങ തലേ ദിവസമേ എടുത്ത് സൂക്ഷിക്കുകയും അത് മറന്നുപോകാതെ രാവിലെ പൊതിഞ്ഞ് കയ്യിലെടുക്കുകയും ആവശ്യം വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്ന ശ്രദ്ധ, സ്വന്തം ജീവിത പങ്കാളിയുടെ ജീവിതത്തിലേക്ക് തുറന്ന് പിടിച്ചിരിക്കുന്ന മനസ്സ്, തുറന്ന് പിടിച്ചിരിക്കുന്ന ഹൃദയം, ഒരു കരുതല്, ശ്രദ്ധ, അന്നാണ് ഞങ്ങള് സുഹൃത്തുക്കളായത്. ഭാര്യ വൃത്തിയായവള് പറയുന്നതാ, അമ്മാളും അമ്മ അല്ലാതെ കഴുത്തിൽ താലി കെട്ടിയപ്പോഴല്ല, അഗ്നിക്ക് വലം വെച്ചപ്പോഴല്ല, ആദ്യ രാത്രിയിൽ ഒരുമിച്ച് ശയിച്ചപ്പോഴല്ല, അപ്പോഴാണ് ഞങ്ങള് സുഹൃത്തുക്കളായത്. ഈശോ പറയുന്നത്, നിന്റെ ഹൃദയത്തിന്റെ ഒരു അടുപ്പുണ്ട്, ഇന്റിമസി ഉണ്ട്, ആ ഹൃദയത്തിന്റെ അടുപ്പം നീ തിരിച്ചറിയുക. ആ ഹൃദയത്തിന്റെ അടുപ്പത്തിലാണ്, ആ അടുപ്പവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയിലാണ് ഈശോ നിന്റെ ഇടയനാകാനുള്ള വിളി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ ആട് അഥവാ നിന്റെ ആടുകൾ ആരാന്ന് തിരിച്ചറിയുക, നിന്റെ ഹൃദയത്തിന്റെ അടുപ്പം വായിക്കുമ്പോൾ. എന്നിട്ടോ അതിനെ വളർത്തി എടുക്കുക. നല്ല ഇടയനാകാൻ ഈശോ എന്നോട് ആവശ്യപ്പെടുന്നു, എന്നെ വിളിക്കുന്നു. അതിനാദ്യം ഈശോ പറയുന്നത്, നിന്റെ ഹൃദയത്തിന്റെ സ്നേഹബന്ധം നീ തിരിച്ചറിയുക, നിന്റെ വൈകാരിക അടുപ്പം നീ തിരിച്ചറിയുക, അതായത് നിന്റെ ആട് അല്ലെങ്കിൽ നിന്റെ ആടുകൾ ആരാണെന്ന് തിരിച്ചറിയുക. എന്നിട്ടോ ഈ പറയുന്ന ഹൃദയത്തിന്റെ ഇന്റിമസി ഉണ്ട്, ഈ അടുപ്പമുണ്ട്, അതിനെ വളർത്തി വളർത്തി എടുക്കാൻ ശ്രദ്ധിക്കുക. നിന്റെ ഹൃദയത്തിന്റെ സ്നേഹബന്ധത്തെ നീ വളർത്തുക, നിന്റെ ഇഷ്ടത്തെ നീ വളർത്തുക, നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന, സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനുമായി ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വ്യക്തിയോടുള്ള ബന്ധത്തെ നീ വളർത്തി വളർത്തിയെടുക്കുക. അങ്ങനെ വളർത്തിയെടുക്കുന്നിടത്താണ് നീ ഒരു നല്ല ഇടയനായിട്ട് വരുന്നത്. എന്ത്? പേര് ചൊല്ലി വിളിക്കാൻ മാത്രമുള്ള അടുപ്പം, സ്വരം കേൾക്കുമ്പോൾ തിരിച്ചറിയാൻ മാത്രമുള്ള അടുപ്പം. ഈശോ എന്നോട് വ്യംഗ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, സത്യത്തിൽ എന്റെ സ്നേഹിക്കാൻ ഈശോ എനിക്ക് ഏൽപ്പിച്ചു തന്ന വ്യക്തിയെ എനിക്കറിയാമോ? ഡു ഐ നോ മൈ പാർട്ട്ണർ? എന്റെ ജീവിതത്തിൽ പങ്കായിട്ട്, കൂട്ടുകാരനായിട്ട്, കൂട്ടുകാരിയായിട്ട് തന്നിരിക്കുന്ന വ്യക്തിയെ എനിക്കറിയാമോ? ശരിക്ക് എത്രമാത്രം അറിയാം? ഈ അറിവും സ്നേഹവും വളർത്തി എടുക്കുന്നിടത്താണ് ഞാൻ നല്ല ഇടയനായിട്ട് മാറുന്നത്. ഒരു ടെലിഫിലിമുണ്ട്, ലിയോ തദ്ദേവസിന്റെ. നമ്മളിതിനകത്ത് അഭിനന്ദിക്കേണ്ടത് പെണ്ണുങ്ങളുടെ കഴിവിനെയാണ്. അതായത് CMC ഇരിഞ്ഞാലക്കൂടെ പ്രോവിൻസിലെ സിസ്റ്റേഴ്സാണ് ഈ സിനിമ ഉണ്ടാക്കാനായിട്ട് മുന്നോട്ടിറങ്ങിയത്. അതിന്റെ സംവിധായകനാണ് ലിയോ. 7 സിസ്റ്റേഴ്സിന്റെ കഥയാണ്. ഒരു ഗ്രാമപ്രദേശത്തെ ഹൈറേഞ്ചിലെ ഒരു മഠം, 7 സിസ്റ്റേഴ്സ്, 7 വ്യത്യസ്ത സ്വഭാവക്കാര്. അതിലെ പ്രധാന കഥാപാത്രം സിസ്റ്റർ ദീപ. അവർക്കൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു, മീര. ഇവർ രണ്ടുപേരും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു, കോളേജിൽ ഒരുമിച്ച് പഠിച്ചു. കോളേജ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞു, അവള് മഠത്തിലേക്ക് പോന്നു, അവള് പിന്നെയും പഠനം തുടർന്നു. അവളുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ അവളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു സഹപാഠി ഉണ്ടായിരുന്നു, അവനുമായി സ്നേഹമായി. കോളേജിലായപ്പോൾ സ്നേഹം വളർന്നു. വീട്ടുകാരൊക്കെ എതിർത്തിട്ടും കല്യാണം കഴിക്കുകയാണ്, കല്യാണം കഴിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ ഇവൾ കൂട്ടുകാരിക്ക് ഈ സിസ്റ്റർ ദീപയ്ക്ക് എപ്പോഴും എഴുതും, ഹീ സോ കെയറിംഗ് ആൻഡ് സോ ലവിംഗ്, ഭയങ്കര ത്രില്ല.
അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് മൊത്തം തകിടം മറിഞ്ഞത്. അവൾ എഴുതി കൂട്ടുകാരത്തേക്ക്, ഹീസ് എ ചീറ്റ്, അവൻ വഞ്ചകനാണ്. കാരണം എന്താ, അവന് വേറൊരു ബന്ധം, അങ്ങനെ ആ കല്യാണം ഡൈവോഴ്സിലായി. അങ്ങനെ ഇരിക്കുകയാണ് ഇവൾക്ക് ക്യാൻസർ പിടിപെടുന്നത്. ക്യാൻസർ പിടിപെട്ടു, ആദ്യത്തെ ചികിത്സ കഴിഞ്ഞു, ഭേദമായെന്ന് കരുതി വീണ്ടും രണ്ടാമത് വരിക. രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഇനി അധികം കാലമില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇവള് കൂട്ടുകാരിയുടെ മഠത്തിൽ വന്ന് താമസിക്കാൻ അനുവാദം ചോദിക്കുക മദറിനോട്. അനുവാദം കിട്ടി. അങ്ങനെ മഠത്തിൽ വന്ന് ഒരാഴ്ച ഇവള് താമസിക്കുക. കൂട്ടുകാരിയായിട്ട് ഉച്ച കഴിയുമ്പോൾ കുന്നിൻ മുകളിലെ മരത്തണലിലൊരു വർത്തമാനം പറയാൻ പോകും. ഒരു ദിവസം വർത്തമാനം പറയാൻ പോയപ്പോൾ ഇവള് ഇവളുടെ പഴയ ആൽബം മുഴുവൻ എടുത്തിരിക്കുക. കൂട്ടുകാരിയെ മറിച്ച് മറിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൾ പറയുന്നൊരു വാചകമുണ്ട്, പഴയ ഇവരുടെ പ്രേമത്തിന്റെ പടങ്ങൾ കാണിക്കുമ്പോൾ. ഞങ്ങളുടെ ആദ്യ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഇടയ്ക്കിടെ പിന്തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ഇത് കേൾക്കുന്ന ഈ സിസ്റ്റർ ദീപ അവിടുന്ന് ഓടുക. ഓടിച്ചെന്ന് നിൽക്കുന്നത് അവർ പള്ളിയിലാണ്. പള്ളിയിൽ ചെന്ന് അവിടെ വേദപുസ്തകം തുറന്നു നോക്കുമ്പോൾ അവക്ക് കിട്ടുന്ന വചനം, വെളിപാടിന്റെ പുസ്തകം 2:3 വചനമാണ്. എനിക്ക് ഒന്ന് നിന്നെക്കുറിച്ച് പറയാനുണ്ട്, നിന്റെ ആദ്യ സ്നേഹം നീ കൈവെടിഞ്ഞു. നിന്റെ ആദ്യ സ്നേഹം നീ കൈവെടിഞ്ഞു. ഈശോ ഇന്ന് ആവശ്യപ്പെടുന്നതിതാ, നിന്റെ ഹൃദയത്തിന്റെ അടുപ്പം നീ തിരിച്ചറിയുക. ആ ആദിമ സ്നേഹത്തിലേക്കും ആദിമ അടുപ്പത്തിലേക്കും ഇടയ്ക്കിടെ പിന്തിരിയുക, അതിനെ വളർത്തിയെടുക്കുക. ഹൃദയത്തിന്റെ അടുപ്പം, സ്നേഹത്തെ വളർത്തിയെടുക്കുക, അതാണ് നല്ല ഇടയനാകാനുള്ള വഴി. ഈശോ പറഞ്ഞു തരുന്ന, എന്റെ മുമ്പിൽ വയ്ക്കുന്ന ഈ വലിയ ആഹ്വാനവും അപേക്ഷയും നമുക്ക് സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീയാണ് നല്ല ഇടയൻ. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ ഏറ്റവും നല്ല മാതൃകയും ഈശോയെ നീയാണ്. നീ എന്നോട് ആവശ്യപ്പെടുന്നു, എന്റെ ജീവിതത്തിൽ നീ ഒളിപ്പിച്ചു വെച്ചതും നീ മുളപ്പിച്ചെടുത്തതുമായ സ്നേഹബന്ധത്തെ തിരിച്ചറിയാൻ, എന്റെ ആടുകളെ തിരിച്ചറിയാൻ. ഈശോയെ, അത് തിരിച്ചറിയാനും ആ സ്നേഹബന്ധത്തെ വളർത്താനും ശ്രദ്ധയോടെ ആ സ്നേഹബന്ധത്തിന്റെ ആദിമ ചൈതന്യത്തിലേക്കും തീഷ്ണതയിലേക്കും ഇടയ്ക്കിടെ പോകാനും, അങ്ങനെ ആടുകൾക്ക് വേണ്ടി കൊടുക്കുന്ന നിന്നെ അനുകരിച്ച് കൊടുക്കാൻ, കൊടുത്തു കൊടുത്ത് ജീവൻ മുഴുവൻ കൊടുക്കുമ്പോഴാണ് സമൃദ്ധമാകുന്നത്. എന്നിലെ ജീവൻ സമൃദ്ധമാകുന്നത്, ഞാൻ ആരെ സ്നേഹിക്കുന്നുവോ അവരിലെ ജീവനും സമൃദ്ധമാകുന്നത് അപ്പോഴാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ കഴിവ് ഈശോയെ എനിക്ക് തരണമേ. ഓരോ ദിവസവും സ്നേഹത്തിന്റെ നിറവിൽ ജീവിക്കാനുള്ള കൃപ ഈശോയെ എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും നീ തരണമേ. ആമേൻ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനക്രമമനുസരിച്ച് ഉയർപ്പുകാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന വിശുദ്ധ ഏവങ്കേലിയോൻ ലൂക്കോസിന്റെ സുവിശേഷം 24:13-35 തിരുവചനങ്ങളാണ്. മെയ് മാസത്തിലെ 7-ാം തീയതി ഞായറാഴ്ച നമ്മളിത് ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മെ ബലപ്പെടുത്തുന്ന വളരെയധികം കാര്യങ്ങൾ ദീർഘമായ ഈ വിവരണത്തിലൂടെയുണ്ട്. യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവത്തിന്റെ ദീർഘമായ വിശദീകരണമാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. എമ്മാവൂസ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാരും അവരുടെ സംഭാഷണങ്ങളും കൂടെ യേശുവും ചേരുകയും യേശുവിന്റെ സംഭാഷണവും പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന വലിയ മാറ്റങ്ങളുമാണ് ഈ വേദഭാഗത്തിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത്. ഇത് യേശുവിന്റെ ഉത്ഥാനത്തിന്റെ ദിവസം തന്നെ നടക്കുന്ന ഒരു സംഭവമാണ്. യേശുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ക്ലയോപാസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നുണ്ട്. യേശുവിന്റെ മറ്റ് ശിഷ്യന്മാരിൽപ്പെട്ട ആളുകളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. ജെറുസലേമിൽ നിന്ന് വളരെയധികം അകലെയല്ല എമ്മാവൂസ് എന്ന സ്ഥലം. യേശുവിന്റെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും നടന്ന നഗരത്തിൽ നിന്ന് എമ്മാവൂസ് എന്ന സ്ഥലത്തേക്ക് ഈ ശിഷ്യന്മാർ യാത്ര ചെയ്യുകയാണ്. യേശുവിന്റെ രക്ഷാകര ദൌത്യത്തിന്റെ പൂർത്തീകരണം, അതിന്റെ വലിയ സംഭവങ്ങൾ നടന്ന ജെറുസലേമിൽ നിന്നാണ് ഇവർ എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ
അവരുടെ പലവിധത്തിലുള്ള ചിന്തകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളും ഉണ്ടായ സംഭവങ്ങളും ഒക്കെയാണ് ഈ വിശദീകരണത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഇവിടെ നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ, ദീർഘമായ ഒരു വേദഭാഗമാണ്, അത് വായിച്ചു കേൾക്കുമ്പോൾ എങ്ങനെയാണ് യേശു കൂടെ നടന്ന് അവരെ ഒരുക്കിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജെറുസലേമിൽ നടന്ന ചില സംഭവങ്ങളുടെ വിശകലനമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ചില പ്രധാന സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്നു എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാവുന്നതുപോലെ യേശുവിന്റെ പീഠാനുഭവം, മരണം, ഉത്ഥാനം എന്നീ കാര്യങ്ങളാണ്. ഇവർ യാത്ര ചെയ്യുമ്പോൾ യേശുവിനെ കുറിച്ചുള്ളൊരു വിശകലനം നടത്തുന്നുണ്ട്. അവൻ എങ്ങനെയായിരുന്നു, യേശു എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവർത്തിച്ചത്, യേശുവിനെ കുറിച്ചുള്ള വിവരണം ഇവർ നൽകുകയാണ്. കൂട്ടത്തിൽ യേശു തമ്പുരാനും നടക്കുന്നുണ്ട്. പക്ഷെ അത് യേശുവാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഏത് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്നാൽ ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്നാണ് യേശുവിനോട് ചോദിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. അവർ യേശുവിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ യേശുവിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ അതിനിടയ്ക്ക് ഇവർ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. യേശുവും അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യേശുവിനെക്കുറിച്ച് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഈ വ്യാഖ്യാനത്തിലൂടെ, ഇത് കേൾക്കുന്നതിലൂടെ അവരുടെ ഹൃദയം ജ്വലിക്കുന്നതും നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. അവർ ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങൾ, അവർ മനസ്സിലാക്കിയിരുന്ന ചില കാര്യങ്ങൾ ഒക്കെ വ്യത്യസ്തമായിരുന്നു. ഇസ്രയേലിന്റെ മോചനത്തിന് വേണ്ടി വന്ന രാജാവാണ് എന്നവർ കരുതിയിരുന്നു. പക്ഷെ അത് എങ്ങനെയുള്ള മോചനമായിരുന്നു? രാഷ്ട്രീയപരമായിട്ട് അവരെ മോചിപ്പിക്കുന്ന ഒരു രാജാവിന്റെ ആവശ്യം അവർക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ കരുതിയിരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും അവന്റെ വാക്കുകളും പ്രസംഗങ്ങളും ഒക്കെ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരു രാഷ്ട്രീയ വിമോചകനായിട്ടാണ് യേശുവിനെ കുറേയധികം ആളുകൾ കണ്ടത്. ചിലരാകട്ടെ രക്ഷകനായിട്ട് കണ്ടു, ചിലരാകട്ടെ മാനസാന്തരത്തിന് കാരണമായിട്ട് കണ്ടു, നിത്യരക്ഷയ്ക്ക് കാരണമായിട്ട് ചില ആളുകളും കണ്ടു. ഇവിടെ രാഷ്ട്രീയ വിമോചനമായിട്ട് കണ്ട ശിഷ്യന്മാരുടെ സംഭാഷണമാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം അതിന് ശക്തി പകരുന്നതായിരുന്നു ഇതൊക്കെ. യേശു അവരുടെ കൂടെ നടന്ന് താൻ ഉദ്ദേശിച്ചത് ഇതല്ല, മറ്റൊന്നാണ് ഉദ്ദേശിച്ചത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവിടുന്ന് കൂടെ നടന്നതിന്റെ ഉദ്ദേശം. അങ്ങനെ ഇവരെ ശക്തമാക്കുന്ന ചില വാക്കുകളും യേശുവിന്റെ പ്രവർത്തനങ്ങളും നമുക്കിവിടെ തിരിച്ചറിയാൻ സാധിക്കും. ഇവർ യേശുവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു വാക്യമുണ്ട്, അവൻ ശക്തനായിരുന്നു, അതിശക്തനായിരുന്നു എന്നുള്ളതാണ്. അതായത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ, അടയാളങ്ങൾ കാണിക്കാൻ കഴിവുള്ളവൻ, അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ ശക്തനായ പ്രവാചകനായിരുന്നുവെന്ന് ക്ലയോപാസ് ഇവിടെ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ തങ്ങളുടെ ജനത്തെ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി നേടിയെടുത്തത്, അതിന് ഉപയോഗിച്ച മാർഗങ്ങൾ, കർശനമായിട്ട് പറയേണ്ട കാര്യങ്ങൾ കർശനമായിട്ട് പറയുക, രാജാവാണെങ്കിൽ പോലും അവനെ വിധിക്കുക, അവനെ നേർവഴിക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ അവർ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. യേശുവിന്റെ ജീവിതത്തിൽ ഇതുതന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശക്തനായ പ്രവാചകനെന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ ശക്തനായ പ്രവാചകനായിരുന്നു. ആ ശക്തിക്ക് ബലം കൊടുക്കുന്നതായിരുന്നു യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇതുതന്നെയാണ് അവർ ചർച്ചയ്ക്ക് വിഷയമാക്കിയത്. അങ്ങനെ ദീർഘമായിട്ട് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് ഇവർ സംസാരിച്ച് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ സംസാരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ യേശുവും കൂടെ നടന്ന് അവരെ മറ്റു രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. അങ്ങനെ കേൾത്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ ഹൃദയം ജ്വലിക്കുകയാണ്. വചനം അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ, വചനത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ
അത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നുവെന്ന് ഈ വേദഭാഗത്തിന്റെ അവസാനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അവരുടെ ഹൃദയം ജ്വലിക്കുകയാണ്, വചനം സ്വീകരിക്കുന്നതിന് വേണ്ടി അവരുടെ ഹൃദയത്തെ അവിടുന്ന് മാറ്റുകയാണ്. ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന് യേശു അവരെ വിളിക്കുന്നുണ്ട്. അതായത് വചനത്തിന്റെ സന്തോഷവും വചനത്തിന്റെ ശക്തിയും അതിന്റെ രഹസ്യങ്ങളും അറിയാൻ കഴിയാതെ ഹൃദയം മന്ദീഭവിച്ച ആളുകളായിരുന്നു. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. അത് എന്തിനു വേണ്ടിയാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞുകൊടുക്കാനും അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ യേശുവിന്റെ പീഠാനുഭവത്തിന്റെ, മരണത്തിന്റെ, ഉത്ഥാനത്തിന്റെ രഹസ്യം, യഥാർത്ഥ രഹസ്യം ഉൾക്കൊള്ളുവാനും അവർക്ക് സാധിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് ഇവരുടെ ഈ സംഭാഷണത്തിന്റെ പ്രത്യേകത. വചനമനുസരിച്ച് ജീവിക്കാനോ വചനമനുസരിച്ച് തങ്ങളുടെ ഹൃദയത്തെ ഉണർത്താനോ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയാണ്. മന്ദീഭവിച്ച ഈ ഹൃദയത്തിലേക്ക് യേശുവിന് അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അവരുടെ ഹൃദയത്തെ ഉദ്ദീപിപ്പിക്കണം. അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചെങ്കിൽ മാത്രമേ അവരെ ശക്തരാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് യേശു തമ്പുരാൻ ഈ യാത്രയിൽ ഉടനീളം അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നത്. അങ്ങനെ കുറെ നടന്നു കഴിയുമ്പോൾ വൈകുന്നേരമായപ്പോൾ അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുക്കുകയാണ്. അവർ യേശുവിനെ അവരുടെ കൂടെ താമസിക്കാൻ വിളിക്കുകയാണ്. തങ്ങളുടെ കൂടെ യാത്ര ചെയ്ത യേശുവിനെ തങ്ങളുടെ കൂടെ താമസിക്കാൻ അവർ വിളിക്കുകയാണ്. കാരണം യേശുവിന്റെ യാത്രയിലൂടെ യേശു പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒന്നിനു വേണ്ടി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ നടക്കുന്നവൻ യേശുവാണെന്ന് തിരിച്ചറിയുന്നില്ല. അതിന്റെ കാരണം കണ്ണുകൾ മൂടപ്പെട്ടു. പക്ഷെ അവരുടെ ഹൃദയത്തിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ പൂർണ്ണതയിലേക്ക് അടുക്കും തോറും അവർക്ക് യേശു കൂടെ താമസിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങളുടെ കൂടെ ഇന്ന് താമസിക്കുക, നേരം വൈകാറായി, ഞങ്ങളുടെ കൂടെ താമസിക്കുക. യേശു ഈ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ അവരുടെ കൂടെ താമസിക്കാൻ തയ്യാറാവുകയാണ്. ഇവിടെ യേശു തമ്പുരാൻ അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് യേശുവാണെന്ന്. അവർക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഈ അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് യേശുവായിരുന്നു എന്ന്. ഇവിടെ യേശുവിന്റെ ശിഷ്യന്മാർക്കുണ്ടായ മാറ്റം എന്തൊക്കെയാണ്? ഹൃദയം മന്ദീഭവിച്ചവർ എന്നാണ് യേശു അവരെ വിളിക്കുന്നത്. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. പക്ഷെ യേശു അവരുടെ ഹൃദയത്തിലേക്കും ഇടയിലേക്കും വന്നു കഴിഞ്ഞപ്പോൾ വചനം ഗ്രഹിക്കുന്നതിന് വേണ്ടി യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവരുടെ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിച്ചു എന്നുള്ളതാണ്. ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് യേശുവിനെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നത്. അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ഹൃദയത്തിന് പുതിയ ചൈതന്യം ലഭിക്കുകയാണ്. ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന് യേശു വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഹൃദയത്തിന് മറ്റൊരു ചൈതന്യം ഉണ്ടാവുകയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള വചനപ്രഘോഷണത്തിലേക്ക് ഇവർക്ക് കടക്കുന്നതിന് കാരണമായത്. അതായത് യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് യേശുവാണെന്ന്. വിശുദ്ധ കുർബാനയുടെ ശക്തമായിട്ടുള്ള ചൈതന്യത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. അവിടുന്ന് ആരാണെന്ന് നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കും. നമ്മുടെ ഹൃദയത്തിന് പുതു ചൈതന്യം ലഭിക്കും. കാരണം യേശുവിനെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഇതേപോലെയുള്ള ശിഷ്യന്മാരും നമ്മളും. അനേകം ആളുകൾ ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം. ഹൃദയം മന്ദീഭവിച്ചവർക്ക് യേശുവിനെ പ്രഘോഷിക്കാൻ സാധിക്കുകയില്ല. കണ്ണുകൾ മൂടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ യേശുവിനെ കാണാനോ പ്രഘോഷിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. അതിന് പുതു ചൈതന്യം നമുക്ക് ആവശ്യമാണ്. ഹൃദയത്തിൽ പുതു ചൈതന്യം ആവശ്യമാണ്. ഈ വചനം നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവരായി നമുക്കും ഇത് ലഭിക്കണം. വചന വായനയിലൂടെ, ദൈവത്തെ അറിയുന്നതിലൂടെ, ആരാധിക്കുന്നതിലൂടെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ, ആത്മീയമായിട്ട് നമ്മെ തന്നെ ഉണർത്തുന്നതിലൂടെ, കൂടെ നടക്കുന്നത് യേശുവാണെന്ന് തിരിച്ചറിയുന്നതിലൂടെ,
ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. എന്നാൽ നമുക്ക് സാധിക്കണം കൂടെ നടക്കുന്നത്. എന്റെ യേശുവാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ശക്തിയോടെ അവിടുത്തെ പ്രഘോഷിക്കാനും അവിടുത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനും സാധിക്കും. ഈ വചന വായനയിലൂടെ നമുക്കതിന് നമ്മെ തന്നെ ഒരുക്കാം. എന്റെ കൂടെ യേശു നടക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, എന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരുന്നുണ്ട്, ഈ വചനത്തിലൂടെ എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്, വിശുദ്ധ കുർബാനയിലൂടെ എന്നെ ബലപ്പെടുത്തുന്നുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് വരുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ യേശുവിനെ പ്രഘോഷിക്കാനും ലോകത്തിന് കാണിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിലേക്ക് നമ്മെ തന്നെ നമുക്ക് അടുപ്പിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.